ബാക്ക് വല്ലാത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എന്നോട് കുറേ ആൾക്കാരുണ്ട് മൈക്രോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ബാഗ് ഒക്കെ എവിടെ നിന്ന് വാങ്ങണം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റും ഇൻസ്റ്റഗ്രാമിൽ കുറേ മെസ്സേജൊക്കെ കണ്ടിന്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് എവിടെ നിന്നാണ് വാങ്ങിയത് ഏതാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാദ്യം നമുക്ക് ബാഗ് കളക്ഷൻസ് കാണാം കേട്ടോ. അപ്പം ഈ ഒരു ബാഗ് ഞാൻ വാങ്ങിയത് എസ് എം സ്ട്രീറ്റിൽ നിന്നാണ്. ഇതിന് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്, 1000 something ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ബാഗിന്. ഇതിന് 1, 2, 3 അറുണ്ട്. അത്യാവശ്യം നല്ല നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ്, ഒരു കൂട്ടം ഡ്രസ്സൊക്കെ എടുത്ത് പോവാം, മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാം. അങ്ങനെ ഒരു ബാഗാണിത്. നമ്മള് അബായന്റെ കൂടെ ഒക്കെ നമുക്ക് വെയർ ചെയ്യാം. ഇത് ഗൾഫിൽ നിന്നുള്ളതാണ് ബാഗ്. അതും പിന്നെ ഈ ഒരു വൈറ്റ് ബാഗ്. ഇതില് കാര്യമായിട്ട് നമ്മള് മൊബൈലൊക്കെ മാത്രമേ കേട്ടോ പോകുന്നുള്ളൂ. ഈ ഒരു ബാഗ് ഗൾഫിൽ നിന്നുള്ളതാണ്. പിന്നെ ഈ ചെടിയൊരു ബാഗ്, ഇതും ഗൾഫിൽ നിന്നുള്ള ബാഗ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ, ഒരു ബ്രൗണ് ബാഗില്ലേ, ആ ബാഗ് എവിടുന്നാ വാങ്ങിയതെന്ന് കറക്റ്റ് അല്ല. നമ്മുടെ കുറേ മുമ്പുണ്ടിട്ട ബാഗ് അതാണ്. പിന്നെ ഈ ഒരു ബാഗ് ഞങ്ങളിപ്പോ എടുത്ത് എന്താ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റില്ലേ ഗൂഗിളും കാലിക്കറ്റ് അവിടുന്ന് വാങ്ങിയതാണ്. ഇതിന്റെ മുന്നേ ഞങ്ങള് ഒരു ഫാമിലി ടൂർ പോയി മൈസൂര്, അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിട്ട് അങ്ങനത്തെ ഒരു ബാഗ്. അപ്പൊ ഞങ്ങള് കാശ്മീർ പോയപ്പോ എന്റെ അടുത്ത് കണ്ടിട്ടുണ്ടാവും, അത് അവിടെ പോയപ്പോ അത് പൊട്ടിപ്പോയി. അപ്പൊ ഇതില് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, കുറച്ച് നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കണ്ടപ്പോ ഒന്നും കൂടെ വാങ്ങിയതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ബാഗുകളാണ്. എന്താ മേക്കപ്പ് പ്രൊഡക്ട്സ് ഇട്ടോ, അതായത് സ്കിൻ കെയറിൻ്റെതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഓരോന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സ് കാണിച്ചതാ. ഈ ഒരു 4 ലിപ്സ്റ്റിക്കാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഇതിൻ്റെ ആദ്യം തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ലിപ്സ്റ്റിക്കാണിത്. നിങ്ങൾ കുറേ എന്നോട് ചോദിച്ചതും ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് മെബ്ലൈൻ്റെ ആമസോണിയൻ പറഞ്ഞ 70 എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് നല്ല പ്രൈസ് ഉണ്ട്, അത്യാവശ്യം 699 700 ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്. ഇതിൻ്റെ ഷെയ്ഡ് കാണിച്ചു, ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല സ്മെല്ലും ആണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിന്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇൻസൈറ്റ് 11 Coffee Command എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതും ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ട്. പ്രൈസ് കുറവാട്ടോ, 99 രൂപ എങ്ങാനുള്ളൂ. പക്ഷെ മറ്റേന്റെ അത്ര സ്മൂത്ത് അല്ല, അപ്ലിക്കേറ്റർ ഒക്കെ ഭയങ്കര ഹാർഡായിട്ട് തോന്നി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ ഒരു ഷെയ്ഡ് ഈ ഒരു കളറാണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല, ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. ഇത് മെബ്ലൈൻ്റെ തന്നെ സൂപ്പർ സ്റ്റേ എൻജോയ് ദ വ്യൂ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. അത് ഇങ്ങനെ വന്നിട്ടാണ് ഇതിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചുതരാം, ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്. ഇതൊരു മാറ്റി ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ ഇത് ഗൾഫത്തെ ലിപ്സ്റ്റിക് കേട്ടോ, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് ഈ ഷെയ്ഡ് അങ്ങനെ ഒരു നല്ല ഷെയ്ഡാണ്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കൽ എങ്ങനെ വെച്ചാല് ഈ ഒരു ലിപ്സ്റ്റിക്കും ഈ ഒരു ഷെയ്ഡും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഷെയ്ഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഈ 4 ലിപ്സ്റ്റിക്കുകളാണ് കയ്യിലുള്ളത്. 2 ലിപ്ബാം. ഇത് കളർലെക്സ് അല്ല, ഇതിന്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട്, അങ്ങനൊരു ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. എന്റെ ഹൈലൈറ്റ് മാളിൽ നിന്ന് വാങ്ങിയതാ കേട്ടോ. പ്രൈസ് 100 something അത്ര ഉണ്ട് തോന്നുന്നു. പിന്നെ ഈ ഒരു ലിപ്ബാം, ഇത് എനിക്ക് ഞങ്ങള് ഇൻസ്റ്റയില് കണ്ടിട്ടുണ്ടാവും, പ്രൊമോഷന് വന്നതാണ്. എസ് ആർ വൈറ്റനിങ്ങിന്റെ 400 രൂപ എങ്ങാനുണ്ട്, 399. പക്ഷെ നല്ല ലിപ്ബാം ആണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി, ഞാൻ യൂസ് ചെയ്യലുണ്ട് ഇപ്പം ഈ ഒരു ഇത്. ഇതും നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കളറ് അങ്ങനെ ഒരു കളർ ഇത് വിട്ട് നല്ലോണം അറിയൊന്നുമില്ല, എന്നാലും അത്യാവശ്യം
പിന്നെ മോയിസ്ചറൈസർ കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും. ഇത് രണ്ടും ഗൾഫത്തതാണ്. ഇത് ഇത്ര ആയിരിക്കും കേട്ടോ. നിവ്യന്റെ കേട്ടോ, നിവ്യന്റെ അത് ഗൾഫിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവില്ല. ഗൾഫിലാകുമ്പോ കുറെ ആൾക്കാരിങ്ങനെ ഉപയോഗിക്കുന്ന ഇതും അതുപോലെ തന്നെ. ഇത് കുറച്ച് തിക്കാണ് കേട്ടോ, ഭയങ്കര തിക്കാണ്. എന്നാലും നല്ല വേണം. പിന്നെ ഇത് ഇതിന് 195 രൂപയാണ്. ഇത് ഞാൻ വാങ്ങിയത് ഞങ്ങൾ കാശ്മീർ പോകുമ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥ കണ്ടിട്ട് വാങ്ങിയത്. ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നുകാർക്കാണ് കൂടുതൽ ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം. കാണിച്ചിടാം. വേഗം നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഇത് വാങ്ങിയത് ഹൈലൈറ്റ് മാളിന്നാണ് കേട്ടോ. ഇത് പിന്നെ ഗൾഫിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നതാണ്. ഇത് ഫൗണ്ടേഷൻ കേട്ടോ. ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കലില്ല. സൺസ്ക്രീനും മോയിസ്ചറൈസറും ഉപയോഗിക്കലുള്ളൂ. ഇപ്പൊ ഫൗണ്ടേഷൻ എന്തെങ്കിലുണ്ടത് സിസ് ബ്യൂട്ടിൻ്റെതാണ്. 03 പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെത് സിസ് ബ്യൂട്ടിയാണ്. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേറ്ററൊക്കെ നല്ല സുഖമാണ്. കാണിച്ചു തരാം. നല്ലതാണ്. പക്ഷെ ഇതിലൊരു ഹൈ കവറേജ് ആണ് നമുക്ക് ഒരു പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. വാട്ടർ പ്രൂഫും ആണ് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മളൊക്കെ ഇതാകുമ്പോൾ പെട്ടെന്ന് ഇതായി പോകുന്നുണ്ട്. ഒക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊരു ഫേസിയർ ആണ് കേട്ടോ. വൈറ്റമിൻ സിന്റെ ഫേസിയർ ആണ്. ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു സ്കിൻ കെയറിന്റെ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് വാങ്ങിയതാണ്. ഇത് ഇന്ന് എത്തിയതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ച് നോക്കിയിട്ട് ഇൻഷാല്ല വേറൊരു വീഡിയോയിലൊക്കെ കാണിച്ചുണ്ട്. അങ്ങനൊരു ചെറിയൊരു പോട്ടിലാണ് കേറ്റർ വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പൊ ഒരു 3-4 ഡ്രോപ്സ് മോർണിങ്ങും ഈവനിങ്ങും നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആകാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു സംഭവം, ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോ ഇങ്ങനെയോ അതിൽ ആഡായി പോയതാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഡെലിവറി ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഇത് അറിയുന്നത് ഇങ്ങനെ വന്നത്. അപ്പൊ ഇതിന് റിട്ടേൺ പോളിസി ഇല്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഇത് രണ്ടും വാങ്ങിയത്. ഇതിന്റെ റൈറ്റ് ഒരു 400 രൂപന്റെ അടുത്താണെന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനും അതുപോലെ 300 something ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിന്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പം ഇത് നല്ലതാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ നല്ലൊരു ക്യൂട്ട് ബോട്ടിൽ ഇടുന്നത് കേട്ടോ. ഇത് നൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇതിൽ എഴുതിയത്. നൈറ്റ് ജെല്ലാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു മസ്കാരയും ഒരു കൺമഷി കേട്ടോ. ഈ കൺമഷി ഡാസിലറിന്റെ കൺമഷിയാണ്. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. വാട്ടർ പ്രൂഫ് ആണ്. അങ്ങനെ പോകുന്നില്ല. ഒരുപാട് ഉരച്ച് കഴിക്കാനൊക്കെ പോകുന്നതാണ്. ജസ്റ്റ് നമ്മള് മുഖം വാഷ് ചെയ്യുമ്പോ ഒന്നും പോകില്ല. ഇതിന്റെ ഈ ഒരു ഇങ്ങനെയാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യാൻ നല്ല സുഖമാണ്. മസ്കാര വന്നിട്ട് ബ്ലൂ ഹെവന്റെതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിയത് ഇത് കല്യാണത്തിന്റെ ടൈമിൽ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഫാമിലിന്ന് വാങ്ങിയതാണ്. ഇതും മഞ്ചേരി ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ബ്ലൂ ഹെവന്റെ മസ്കാര ആണ്. കുഴപ്പമില്ല. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. പിന്നെ ഇതാ ഇത് കേട്ടോ. ഇത് ഇതിപ്പോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നെയിൽ കട്ടറും ചെറിയൊരു മിററും ഒരു കത്രിക ഒക്കെ ഉണ്ട്. ഇത് നമ്മള് എന്താ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. നമുക്ക് ബാഗിലൊക്കെ കൊണ്ടെടുക്കാനൊക്കെ നല്ല സുഖമാണ് ഇങ്ങനെയൊരു സംഭവം. ഇനി ഇത് സബോളിന് നമ്മളെ ചുണ്ടിനൊക്കെ എന്തെങ്കിലും പ്രശ്നം. ഇത് ഞങ്ങൾ കാശ്മീർ പോയപ്പോൾ വാങ്ങിയത്. ഇനി നമ്മൾ ചുണ്ട് ഒരുപാട് തണുപ്പുള്ള പ്രദേശത്തൊക്കെ പോകുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിട്ട് വാങ്ങിയത്. ഇനി ഇത് മെഡിക്കൽ സ്റ്റോറിൽ എവിടെ ചോദിച്ചാലും കിട്ടും. പക്ഷെ ഇത് അധികം യൂസ് ചെയ്താൽ ചുണ്ട് ബ്ലാക്ക് ആയി പോകുമെന്ന് പറയുന്നുണ്ട്. ചുണ്ട് പൊട്ടുമ്പോൾ മാത്രം യൂസ്. ഈ ഒരു ടൂള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ കാര്യം കുറേ ഉണ്ട് കേട്ടോ. വെള്ളം ഉണ്ടാവും. അപ്പം ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അങ്ങനെയൊരു സംഭവം.
ഇങ്ങനെ ചെറിയൊരു മിററും ഉണ്ട് കേട്ടോ. നമുക്ക് ട്രാവലിങ്ങിലൊക്കെ വളരെ ഉപകാരമാണ്. ഇതിന്റെ മിററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇവിടെ നല്ല എന്താ പറയാ ഫോക്കസ് ആയിട്ട്, നല്ല മുഖം നല്ല ഫോക്കസ് ആയിട്ട് കാണും. ഇത് സാധാരണ നോർമൽ ഒരു മിററും ഒരു കോമ്പാണ്. ഡയൻസയില് ഇത് വുഡിന്റെ കോമ്പാണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ എന്താ പിന്നെ ഈ മൈക്കോ പ്രൊഡക്ട്സിലാണ് ഞാൻ അധികം ഉപയോഗിക്കുന്നത്. ഒന്ന് സൺസ്ക്രീനും ഒന്ന് മോയിസ്ചറൈസറും ആണ്. പിന്നെ ലിപ് ബാം ആണ് കേട്ടോ. പിന്നെ ഈ ഫൗണ്ടേഷനൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കൺമേഷും എപ്പോഴെങ്കിലുമൊക്കെ അതിനാണ് ചെയ്തേലുള്ളൂ. അപ്പൊ അത്ര സാധനങ്ങളെ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. വാച്ച് കളക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് വാച്ച് ഉണ്ട്. അപ്പൊ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കാം, ഞാൻ എപ്പോഴും കേശുവിന്റെ ആ ഒരു വാച്ചാ കിട്ടുന്നു കേട്ടോ. ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. പേജ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് വാങ്ങിയത്. അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വാച്ച്. അപ്പൊ ഞാൻ എന്നും ആ വാച്ച കിട്ടില്ല. അപ്പൊ ഇങ്ങനെ കമന്റ് കണ്ടിരിക്കണ് ഫിൽഗാക്ക് വേറെ വാച്ച് വാങ്ങി കൊടുത്തു ചോദിച്ചിട്ട്. അപ്പൊ വാച്ച് ഒക്കെ ഇന്ത്യയിലുണ്ട്. എനിക്ക് അത് ഇഷ്ടമായ കൊണ്ടാണ് ഞാൻ അതെന്നെ ഇടുന്നത്. ഈ ഒരു വാച്ച് ഇതാണ് കേട്ടോ, കേശവന്റെ വാച്ച്. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊക്കെ ഗൾഫത്തെ വാച്ചാണ് കേട്ടോ. ഇത് ടൈറ്റാന്റെ വാച്ചാണ്. ഇത് ഒറിജിനലാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. നമ്മളെ ഇന്ത്യൻ മണി 10,000 രൂപേന്റെ അടുത്തോളൊക്കെ ഉണ്ട്. ഈ രണ്ട് വാച്ചാല് എന്താ, ഞാൻ മേക്കപ്പ് അങ്ങനെ അധികം യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പം അങ്ങനെ കമന്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താ പിന്നെ ഇത്രയും പ്രൊഡക്റ്റ് ഇല്ലേ. അപ്പം ഈ പ്രൊഡക്റ്റൊക്കെ ഞാൻ യൂസ് ചെയ്യലില്ല കേട്ടോ. ഞാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യലൊന്ന് ലിപ് ബാമും പിന്നെ മോയിസ്ചറൈസറും സൺസ്ക്രീനും ആണ് ഞാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യലും. ഫൗണ്ടേഷനൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യലുള്ളൂ. യൂസ് ചെയ്യലില്ല എന്ന് പറയണില്ല, എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യലുണ്ട്. പിന്നെ അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അന്നൊരു സ്റ്റെഡ് കമ്മൽ എടുത്തപ്പോൾ തന്നെ അതിൽ കുറേ കമന്റ് കണ്ടിരിക്കണേ, ഗോൾഡ് ഇഷ്ടമില്ലാത്ത ആളെന്താ ഗോൾഡ് എടുത്തത്. അപ്പം അങ്ങനെ ഒരു കമന്റ് ഇതിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മേക്കപ്പ് എപ്പോഴെങ്കിലൊക്കെ ചെയ്യും. നല്ല ഹെവി ആയിട്ട് ചെയ്യണതൊന്നും എനിക്ക് ഇഷ്ടമല്ല. സിമ്പിളായിട്ടൊക്കെ ഞാൻ ഇടലുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻസും ഹൈലൈറ്റ്സൊന്നും എപ്പോഴും യൂസ് ചെയ്യലില്ല. ഇത്രയൊക്കെയാണ് ഇതിന്റെ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഇൻഷാ അള്ളാ ഇനിയും നല്ലൊരു വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.